ഐ എഫ് എഫ് കെ സീസൺ വൺ റിവ്യൂ നമ്പർ നയനിൽ ഞാൻ ഐ എഫ് എഫ് കെ കണ്ട ഒരു കിട്ടിലൻ ചിത്രത്തെ പറയാൻ പോകുന്നത് ചിത്രത്തിൻ്റെ പേര് ഔട്ട് ഓഫ് സിങ്ക് അപ്പം ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ പേര് അഭിജിത് വിശ്വനാഥ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ഇന്ന് ആരൊക്കെയാണ് ബർഡ് ഡേ ആഘോഷിക്കുന്നത് എല്ലാവർക്കും ഹാപ്പി ബർഡേ വെൽക്കം ടു ഷിനിമുഷാർ സൗണ്ട് ഡിസൈനറായ സി എന്ന യുവതി തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ മൂലം ഒരുപാട് സമയം തൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ മിക്സിംഗ് സ്റ്റുഡിയോയിൽ തന്നെ ചിലവഴിക്കുകയും പെട്ടെന്നൊരു ദിവസം തലച്ചോറിലേക്ക് ശബ്ദം പോകുന്ന താമസം ഉണ്ടാകുകയും അങ്ങനെ ഔട്ട് ഓഫ് സിങ്ക് ആകുന്ന ആ യുവതിയുടെ ജീവിതമാണ് ഈ ഔട്ട് ഓഫ്സിംഗ് എന്ന് പറഞ്ഞ ചിത്രം പറയുന്നത് തുടർന്ന് അവരുടെ ജീവിതം വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയും ഒരു സൗണ്ട് ഡിസൈനറിന് ഏറ്റവും ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് സൗണ്ടാണ് ആണ് അപ്പം സൗണ്ട് കേൾക്കാൻ തന്നെ താമസം ഉണ്ടാകുന്ന ഒരു സമയത്ത് ഒരിക്കലും ഒരു സൗണ്ട് ഡിസൈനറിന് തൻ്റെ കഴിവ് പുറത്തെടുക്കാൻ സാധിക്കില്ല അപ്പം ആ ഒരു സാഹചര്യത്തിൽ അവർ ഭയങ്കരമായി ഡൗൺ ആവുകയും തൻ്റെ ജോലി പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും തൻ്റെ ലൈഫ് തന്നെ ഒരു 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 തിരിഞ്ഞ് ഒരു ഒരു ഭയങ്കര ട്വിസ്റ്റ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു 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 കഥാഗതിയാണ് ഈ ചിത്രം പറയുന്നത് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ശരിക്കും പറഞ്ഞ ആ സിനിമ കാണുമ്പോൾ ഉള്ളൊരവസ്ഥ കാരണം ഔട്ട് ഓഫ് സിങ്ക് ആക്കിയിട്ട് ആ ആ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ സാധനം തന്നെയായിരുന്നു കാരണം ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് ചെയ്തിരിക്കുന്ന ആൾക്കാർ വളരെ മികച്ചൊരു വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല നമ്മൾ ചില സമയത്ത് തന്നെ തിയേറ്ററിൽ ഇരുന്ന ആൾക്കാർ വിചാരിച്ചത് തിയേറ്ററിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരെ പോയി കാരണം നമ്മളും ആ കഥാപാത്രമായിട്ട് ഒരേപോലെ പോകാൻ വേണ്ടിയാണ് ഇതുപോലൊരു ഔട്ട് ഓഫ് സോസിംഗ് ആക്കി വെക്കുന്നത് അപ്പം നമുക്ക് ആ ആ കഥാപാത്രം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം അതേപോലെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ സംവിധായകനും ഈ സൗണ്ട് ഡിസൈനേഴ്സും ഇതുപോലെ ചെയ്തിരിക്കുന്നത് അതൊരു വളരെ മികച്ച വർക്കായിട്ടും ഇതുവരെ അടുത്ത ചിത്രങ്ങളിലൊന്നും അത്തരം ഒരു പരീക്ഷണം കാണാത്തത് കൊണ്ടും തന്നെ എനിക്ക് വളരെയധികം ഒരു ചിത്രമാണ് ഔട്ട് ഓഫ് സിങ്ക് സി എന്ന കഥാപാത്രത്തിൽ ചെയ്ത മാർട്ടോണിറ്റോ കലക്കിന്ന് തന്നെ പറയണം കാരണം ഒരു ഈ ഔട്ട് ഓഫ് സിങ്ക് ആയിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല വളരെയധികം എഫേർട്ട് ആ ചിത്രത്തിന് വേണ്ടി അവർ എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം ഔട്ട് ഓഫ് സിങ്ക് എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റിൽ മാത്രമല്ല ഈ ചിത്രം കേന്ദ്രീകരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ആ സി എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതം എക്സ്പ്ലോർ ചെയ്യുന്നതും അതിൻ്റെ കുറേ മിസ്റ്ററികളും എല്ലാം സോൾവ് ചെയ്യുന്നതും കൂടിയാണ് ഈ ചിത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ ചിത്രം കണ്ടിറങ്ങുന്ന സമയത്ത് നമുക്കൊരു വാവ് ഫാക്ടർ തന്നെ ഫീൽ ചെയ്യും കാരണം അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു ഫാൻറ്റസി ഇതിൻ്റെ ജോൺഡ്ര തന്നെ ഒരു ഡ്രാമ ഫാൻറ്റസി എന്ന് പറഞ്ഞ സെറ്റപ്പിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ അതേ ആ ജോൺഡ്രനെ നല്ല രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചിത്രം മേക്ക് ചെയ്തിരിക്കുന്നതും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി ചിത്രമാണ് ഈ ഔട്ട് എന്ന് പറയുന്നത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഫീൽ പക്ഷേ തിയേറ്ററിൽ ഇനി എത്ര പേർക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും കാണുവാണെങ്കിൽ ഇച്ചിരി നല്ല രീതിയിൽ നല്ല സൗണ്ട് ക്വാളിറ്റിയിൽ കാണാൻ ശ്രമിക്കുക ചിത്രം എവിടെ അവൈലബിൾ ആവുമെന്നുള്ളതും ഞാൻ അതിൻ്റെതായ രീതിയിൽ അതിൽ അവൈലബിൾ ആകുന്ന രീതിയിൽ ഞാൻ എൻ്റെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വരട്ടെ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത പിടിയായിട്ട് കാണുന്നവരെ പീസൗട്ട്